വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകളിൽ താലിബാൻ പരിശോധന. കാണ്ഡഹാറിലും ഹെറാത്തിലും താലിബാൻ പരിശോധന നടത്തിയത് സുരക്ഷാഭീഷണികൾ കാരണം അഫ്ഗാനിൽ നിന്ന് ഇന്നലെ മാറ്റിവെച്ച ഇന്ത്യൻ സംഘത്തിന്റെ യാത്ര ഇനിയും വൈകുമെന്നാണ് വിവരം. മലയാളികൾ ഉൾപ്പെട്ട 70 അംഗ സംഘത്തെയാണ് ആദ്യം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. താലിബാൻ അതിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുകയാണ്. അഫ്ഗാന്റെ തന്ത്രപ്രധാന മേഖലകളിലെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകളിൽ താലിബാൻ പരിശോധന നടത്തി. കാണ്ഡഹാറിലും ഹെറാത്തിലുമാണ് താലിബാൻ പരിശോധന നടത്തിയത്. ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട വിവരശേഖരണമായിരുന്നു പരിശോധനയുടെ ലക്ഷ്യമെന്നാണ് വിവരം. ജലാലാബാദിലെയും കാബൂളിലെയും ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് മുന്നിൽ താലിബാൻ കാവൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ താലിബാൻ അപഹരിച്ചു. നയതന്ത്ര ഉദ്യോഗസ്ഥർ അഫ്ഗാൻ വിട്ടതറിഞ്ഞതിനു ശേഷമാണ് താലിബാൻ തിരച്ചിൽ ആരംഭിച്ചത്. നയതന്ത്ര ഉദ്യോഗസ്ഥരെ അല്ലാത്ത ഇന്ത്യൻ സ്വദേശികളെ മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കവും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വ്യത്യസ്ത സംഘങ്ങളായി തിരിച്ച് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനാണ് ശ്രമം. ഇപ്രകാരം ആദ്യ സംഘത്തിലെ 70 പേരും നിലവിൽ കാബൂൾ വിമാനത്താവളത്തിന് പുറത്തുള്ള ഒരു ഹോട്ടലിൽ കഴിയുന്നു. ഇവരെ ഇന്നലെ രാത്രിക്ക് മുൻപായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിരുന്നു തീരുമാനം. ഇതിനായി C-17 വിമാനം കാബൂളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഘത്തിന് ഹോട്ടലിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. താലിബാൻ വഴിമധ്യെ സൃഷ്ടിച്ചിരിക്കുന്ന തടസ്സങ്ങളാണ് ഇതിന് കാരണമായത്. ഇന്ന് ഇവരെ അടക്കമുള്ളവരെ വിമാനത്താവളത്തിലെത്തിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വീണ്ടും ശ്രമിക്കും. അഫ്ഗാനിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ സെക്രട്ടറി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഇന്ത്യൻ സംഘത്തെ അമേരിക്കൻ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്ത് വിമാനത്താവളത്തിൽ എത്തിക്കുന്നതടക്കം ചർച്ചയായെന്നാണ് വിവരം. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. തിരുവോണം ആഘോഷമാക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഓണക്കോടി ഉടുക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിലും ഉത്രാടപ്പാച്ചിലാണ് ഇന്ന്. കോവിഡ് പശ്ചാത്തലത്തിലും വിപണിയിലുണ്ടായ ഉണർവ് വ്യാപാരികൾക്ക് പ്രതീക്ഷയാണ്. കോവിഡ് ഭീഷണിക്കിടയിലും ഇത്തവണത്തെ ഓണം കെങ്കേമമാക്കാനുള്ള ഓട്ടത്തിലാണ് നാടും നഗരവും. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കയിലും ഓണവട്ട ഒരുക്കലിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. പച്ചക്കറി, പൂക്കൾ എന്നിങ്ങനെ വിപണികളെല്ലാം സജീവമാണ്. ഓണം ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓണമുണ്ട്, എത്ര വിലയായാലും നമുക്ക് ഓണത്തിന് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കോവിഡ് പ്രതിസന്ധിയും സാമ്പത്തിക ഞെരുക്കവും മധ്യകേരളത്തിലെ ഓണാഘോഷത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിലും വാങ്ങാൻ ആളില്ലെന്നതാണ് അവസ്ഥ. വിപണി സജീവമായെങ്കിലും പതിവ് ഉത്രാടത്തിരക്ക് ഇക്കുറിയില്ല. വിൽപ്പനയ്ക്കായി ആകർഷകമായ ഓഫറുകളും വ്യാപാരികൾ നൽകുന്നുണ്ട്. നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓണക്കാലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. റോഡിലിപ്പോ തിരക്ക് കയറി വരുന്നതേ ഉള്ളു ഈ സമയത്ത്. നിങ്ങളിൽ കുറച്ച് കഴിഞ്ഞ് കൂടിക്കോളും. കഴിഞ്ഞ വർഷത്തെക്കാളും തിരക്കുണ്ട്. മുതിർന്ന വ്യാപാരം കിടയാതെ, ഓണ വ്യാപാരം കിടയാതെ, ഇപ്പൊ കൊഞ്ചം നാരുമളക്ക് ആസ്മാരാ പോകുന്നത്. ആൾക്കൂട്ടം ഒഴിവാക്കാൻ എല്ലായിടത്തും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിരീക്ഷണമുണ്ട്. സോപ്പിട്ട്, മാസ്കിട്ട്, ഗ്യാപ്പിട്ട് ഓണം ആഘോഷിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. തിരുവോണ പുലരിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇക്കുറിയും കോവിഡ് പശ്ചാത്തലത്തിൽ നല്ലോണം കരുതലോടെ ഓണം ആഘോഷിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിനീത VG, 24. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കുണ്ടറ പീഡന കേസിൽ മന്ത്രി AK ശശീന്ദ്രൻ കുറ്റക്കാരനല്ലെന്ന് നിയമോപദേശം. പരാതിക്കാരിയുടെ അച്ഛനോട് നല്ല രീതിയിൽ പരിഹരിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് മലയാള നിഘണ്ടു പ്രകാരം തെറ്റല്ലെന്നാണ് നിയമോപദേശം. എന്നാൽ ശശീന്ദ്രനെതിരായ പരാതി പിൻവലിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കുണ്ടറ പീഡന പരാതിയിൽ മന്ത്രി AK ശശീന്ദ്രൻ പരാതി പിൻവലിപ്പിക്കാൻ അന്യായമായി ഇടപെട്ടു എന്നായിരുന്നു പരാതിക്കാരി നൽകിയ കേസ്. പരാതിക്കാരിയുടെ അച്ഛനുമായി മന്ത്രി നടത്തിയ ഫോൺ സംഭാഷണം വിവാദമായിരുന്നു. എന്നാൽ ഈ ഫോൺ സംഭാഷണത്തിൽ മന്ത്രി കുറ്റക്കാരനല്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. കേസ് നല്ല രീതിയിൽ പരിഹരിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. പരിഹരിക്കുക എന്ന വാക്കിന് നിവർത്തി വരുത്തുക, കുറവ് തീർക്കുക എന്നതാണ് മലയാള നിഘണ്ടു പ്രകാരമുള്ള അർത്ഥം. ഇരയുടെ പേരോ പരാമർശമോ നടത്തിയിട്ടില്ല. കേസ് പിൻവലിക്കണമെന്നോ ഭീഷണിയോ ഇല്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ജില്ലാ ഗവൺമെൻറ് ലീഡർ R. സേതുനാഥൻപിള്ള ശാസ്താംകോട്ട DYSP നിയമോപദേശം കൈമാറി. എന്നാൽ മന്ത്രിക്കെതിരായ കേസ് പിൻവലിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അദ്ദേഹം ആ കേസ് അന്വേഷണത്തിൽ ഇടപെടുകയാണ്. അതിൻ്റെ അകത്ത് ധാർമ്മികമായ ഒരു പ്രശ്നം മാത്രമല്ല, നിയമപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒരു പൗരനും ഇടപെടാൻ പാടില്ല, അത്രയും ഒത്തുതീർപ്പ് അതിനു വേണ്ടി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചാൽ ഞങ്ങൾ നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടും. നിയമോപദേശം ലഭിച്ചതിനാൽ തൽക്കാലം മന്ത്രി AK ശശീന്ദ്രനെതിരെ പോലീസ് കേസെടുക്കില്ല. NCP നേതാവ് ജെ പത്മാകരനെതിരെയാണ് യുവതി നേരത്തെ പീഡനാരോപണവുമായി രംഗത്തെത്തിയത്. 24 കൊല്ലം.
ധൃതി പിടിച്ച കുട്ടികളിലെ വാക്സിനേഷൻ രാജ്യത്ത് ആരംഭിക്കില്ല. മുതിർന്നവർക്കുള്ള വാക്സിനേഷൻ രാജ്യത്ത് പൂർത്തിയായ ശേഷം മതിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ഇത് പ്രകാരം അടുത്ത വർഷം മാർച്ച് മുതൽ മാത്രമേ രാജ്യത്ത് കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങൂ. അതേസമയം കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ വൈകുന്നതുകൊണ്ട് സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കാൻ നിർദ്ദേശിക്കേണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിസംബറോടെ രാജ്യത്ത് കുട്ടികൾക്കായുള്ള 4 വാക്സിനുകൾക്ക് അനുമതി ലഭിക്കും. ഇക്കാര്യം മാത്രം മുൻനിർത്തി എന്നാൽ കുട്ടികളുടെ വാക്സിനേഷൻ തിടുക്കത്തിൽ ആരംഭിക്കില്ല. കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങുന്നതിന് മുമ്പ് വാക്സിൻ ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കും. വിദേശങ്ങളിൽ ഉപയോഗാനുമതി ഇതിനകം നൽകിയ വാക്സിനുകൾക്കാണ് ആദ്യം അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകുക. സൈഡസ് കാഡിലയുടെ കോവിഡ് വാക്സിന് ഓഗസ്റ്റ് അവസാന വാരം അനുമതി ലഭിക്കും. 12 നും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാകും ഈ വാക്സിൻ നൽകാനാവുക. 2 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവർക്ക് നൽകാനുള്ള ഭാരത് ബയോടെക്സിന്റെ വാക്സിന് സെപ്റ്റംബറിൽ അനുമതി നൽകും. ജെനോവ ഫാർമസ്യൂട്ടിക്കലിന്റെ MNRA വാക്സിന് പ്രത്യേക പരിശോധനയില്ലാതെയും കുട്ടികളിൽ അനുമതി നൽകാനാണ് ഇപ്പോഴത്തെ നീക്കം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന നോവാക്സിന്റെ കോവാക്സ് എന്ന വാക്സിന് ഡിസംബറിലാകും അനുമതി ലഭിക്കുക. 4 വാക്സിനുകൾക്ക് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇവയുടെ ലഭ്യത പൂർണ്ണമായി ഉറപ്പാക്കി മാർച്ചിലാകും കുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുതിർന്നവർക്കായുള്ള വാക്സിനേഷന് ഇനിയുള്ള മാസങ്ങളിലും പ്രാധാന്യം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഈ വർഷം അവസാനത്തോടെ അഥവാ ഡിസംബറിൽ മുതിർന്നവർക്കായുള്ള വാക്സിനേഷൻ രാജ്യത്ത് പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. കുട്ടികളിലെ വാക്സിനേഷനും മുൻഗണനാക്രമം ICMR ഉണ്ടാക്കും. മറ്റ് രോഗങ്ങളുള്ള കുട്ടികൾക്കാകും ആദ്യം വാക്സിൻ നൽകുക. വാക്സിൻ കുട്ടികൾക്ക് നൽകാൻ വൈകുന്നത് എന്നാൽ രാജ്യത്തെ സ്കൂളുകൾ തുറക്കുന്നത് വൈകാൻ കാരണമാകില്ല. വിദ്യാഭ്യാസ പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായാൽ സ്കൂളുകൾ തുറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. R. രാധാകൃഷ്ണൻ 24 ഡൽഹി. രാജ്യത്തെ കോവിഡ് കണക്കുകളിലേക്കാണ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 36,571 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 540 പേർ മരിച്ചു. 180 ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയിലുള്ളവരുടെ എണ്ണം 363,605 കുറഞ്ഞു. രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന കേസുകളിൽ 57% റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. രാജ്യത്ത് 3.86 കോടിയിലധികം ആളുകൾക്ക് കോവിഡ് വാക്സിനുകളുടെ 2 ഡോസ് നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 3.4 കോടി പേർ കോവിഷീൽഡും 46 ലക്ഷം പേർ കോവാക്സിന്റെയും 2 ഡോസ് സ്വീകരിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. വാക്സിൻ ലഭ്യതയിൽ പല സംസ്ഥാനങ്ങളും പരാതി ഉയർത്തുന്നതിനിടയിലാണ് 2 ഡോസ് വാക്സിൻ ലഭിക്കാത്തവരുടെ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. ഓണസമ്മാനമായി കൌൺസിലർമാർക്ക് 10,000 രൂപ കൊടുത്തെന്ന ആരോപണത്തിൽ തൃക്കാക്കര നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പണമടങ്ങിയ കവർ കൌൺസിലർമാർ ചെയർപേഴ്സണ് നൽകുന്ന ദൃശ്യം 24 ലഭിച്ചു. ദൃശ്യത്തിൽ പണമാണെന്നും ഇത് വാങ്ങുന്നത് ശരിയല്ലെന്നും കൌൺസിലർമാർ ചെയർപേഴ്സണോട് പറയുന്നത് കേൾക്കാം. പരാതിയുടെ കവറാണ് സ്വീകരിച്ചതെന്നായിരുന്നു നേരത്തെ ചെയർപേഴ്സന്റെ വാദം. സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സഹിൻ, ഇതിനോടകം തന്നെ ഈ തൃക്കാക്കരയിലെ ഓണസമ്മാന വിവാദം കത്തിപ്പടരുകയാണ്. കോൺഗ്രസ് ഇതിൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ ചെയർപേഴ്സൺ സഹിനോട് തന്നെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചത് അത് എന്താണ് ആ കവറിനുള്ളിലെന്ന് തനിക്കറിയില്ല, അത് മറ്റെന്തോ ദുരൂഹതയുള്ള വിഷയമാണെന്നാണ്. ഇപ്പോൾ ഈ കവർ മേടിച്ച ആളുകൾ തന്നെ ഒരു പുടവയ്ക്കുള്ള പണമാണെന്നാണ് കരുതിയത്. അതിൽ അധികമുണ്ടല്ലോ എന്നതടക്കം സംസാരിക്കുന്നത് കേൾക്കാം. അതിൽ നിന്ന് പണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും തരത്തിൽ ചെയർപേഴ്സൺ പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അന്നിമ്മി, ഈ ദൃശ്യങ്ങൾ നേരത്തെ നൽകിയപ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിൽ ശബ്ദമില്ലായിരുന്നു. ശബ്ദമില്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായ ശബ്ദമുണ്ട്. കൗൺസിലർമാരുടെ ശബ്ദം തന്നെയാണുള്ളത്. അതിൽ കൗൺസിലർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചേച്ചി ഒരു പുടവയുടെ പണമാണ് എന്ന് കരുതിയാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ പണമുണ്ട്. മാത്രമല്ല പത്രക്കാരടക്കം ഞങ്ങളെ വിളിച്ചിരുന്നു, മാധ്യമപ്രവർത്തകർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയമാകുന്നു, അതുകൊണ്ട് ഈ പണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പണം തിരികെ കൊടുക്കുമ്പോൾ അതിൽ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഈ ശബ്ദവും അടങ്ങിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഈ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിമ്മി, ശരി. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ ദൃശ്യങ്ങളും ഈ കൗൺസിലർമാരടക്കം സംസാരിക്കുന്നതുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.
തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ ഓണസമ്മാനത്തോടൊപ്പം പണം നൽകിയെന്ന വിവാദത്തിൽ കോൺഗ്രസ് അന്വേഷണം. അന്വേഷണത്തിന് ഡി സി സി പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയെന്നും കുറ്റം ചെയ്തവരെ കണ്ടാൽ നടപടിയുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ ഓണസമ്മാനമായി 10,000 രൂപ നൽകിയതിനെതിരെ പാർട്ടിതല അന്വേഷണം നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. ഡി സി സിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റം ചെയ്തെന്ന് കണ്ടാൽ നടപടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. ആളുകളെ ചുമതലപ്പെടുത്തി എന്താണ് നടന്നതെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കും. തെറ്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി സ്വീകരിക്കും. അതിനകത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രണ്ട് വാദവും നിൽക്കുന്നുണ്ട്. അപ്പൊ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന അന്വേഷണത്തിൽ റിപ്പോർട്ട് സ്വീകരിച്ചതിന് ശേഷം വേണ്ട എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. പാർട്ടി അന്വേഷിക്കുമെന്ന കാര്യം എറണാകുളം ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദും സ്ഥിരീകരിച്ചു. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും ടി ജെ വിനോദ് പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ച് അത്തരം സാഹചര്യങ്ങൾ കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ട അത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമല്ലോ. ചെയർപേഴ്സണെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. സഹിൻ ആന്റണി, 24, കൊച്ചി. കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ കൊല്ലം നഗരത്തിൽ പോസ്റ്ററുകൾ. കൊല്ലം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് നിർദ്ദേശിച്ച രാജേന്ദ്ര പ്രസാദിനെ പരിഗണിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ. കൊടിക്കുന്നിലിന് പിരിക്കാൻ വേണ്ടിയുള്ളതല്ല ഡി സി സി പ്രസിഡന്റ് സ്ഥാനമെന്ന് പോസ്റ്ററിൽ ആക്ഷേപമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കൊല്ലത്തെ കോൺഗ്രസിനുള്ളിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ പക്ഷക്കാരനായ രാജേന്ദ്ര പ്രസാദിനെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് പോസ്റ്ററുകൾ. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെ പോസ്റ്ററിലുണ്ട്. പോത്തൻകോടുകാരന് കൊല്ലം ഡി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ എന്താണ് കാര്യമെന്നും പോസ്റ്ററിൽ ചോദിക്കുന്നു. ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രാജേന്ദ്രപ്രസാദ് പടുകിളവനാണെന്നും പോസ്റ്ററിൽ പറയുന്നു. കൊല്ലം പ്രസ് ക്ലബ് പരിസരത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലത്ത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ട എ ഐ ഗ്രൂപ്പുകളുടെ രണ്ട് പേരുകൾ മറികടന്നാണ് രാജേന്ദ്രപ്രസാദിന് സാധ്യതയേറുന്നത്. 24, കൊല്ലം. എം ലിജുവിനെതിരെ ആരോപണവുമായി നടപടി നേരിട്ട കോൺഗ്രസ് നേതാവ് ഇല്ലിക്കൽ കുഞ്ഞുമോൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്താൻ എം ലിജുവും ഉന്നത നേതാവും ഗൂഢാലോചന നടത്തിയെന്ന് കുഞ്ഞുമോൻ 24നോട് പറഞ്ഞു. ലിജുവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെ റിസോർട്ടിൽ രഹസ്യയോഗം കൂടിയെന്നും ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ലിജുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ആലപ്പുഴ നഗരസഭ മുൻ ചെയർമാനായിരുന്ന ഇല്ലിക്കൽ കുഞ്ഞുമോനെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്. 95 സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയത്. അല്ലെങ്കിൽ 22 സീറ്റ് ജയിച്ചു, ബാക്കി 73 പേര് തോറ്റു. 3 പ്രാവശ്യം ഈ കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉൾപ്പെടെ 3 തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് ഇല്ലിക്കൽ കുഞ്ഞുമോനെ 73 സീറ്റിൽ തോറ്റ കോൺഗ്രസ് ഇല്ലിക്കൽ കുഞ്ഞുമോൻ എന്ന ഒരാളെയാണ് കേരളത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. എനിക്കെതിരെ കുറച്ച് നാളുകളായി എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില ആളുകളുടെ ഗൂഢാലോചനയാണ് ഈ പുറത്താക്കലിന് പിന്നിൽ. 24 വാർത്തയിലേക്ക് വീണ്ടും. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങി കസ്റ്റംസ്. കൊടുവള്ളി സംഘത്തലവൻ സൂഫിയാൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകി. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 17 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചു. കൊടുവള്ളി സംഘത്തലവൻ സൂഫിയാൻ അടക്കം 17 പേരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കസ്റ്റംസ് മഞ്ചേരി കോടതിയെ അറിയിച്ചത്. കോടതിയുടെ അനുമതി ലഭിച്ചതിനാൽ ഓണത്തിന് ശേഷം ജയിലിലെത്തി പ്രതികളുടെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തും. 17 പ്രതികളും രാമനാട്ടുകര അപകട കേസിൽ ഇപ്പോൾ ജയിലിലാണ്. അർജുൻ നായകി ഉൾപ്പെടെയുള്ള പ്രതികൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് നിരവധി തവണ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. സഹിൻ ആന്റണി, 24, കൊച്ചി. എറണാകുളം സെക്സ് റാക്കറ്റ് കേസിൽ തിരുവനന്തപുരത്തെ അഭിഭാഷകയുടെ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. അഭിഭാഷക യുവതികൾക്ക് റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദരേഖ 24ന് ലഭിച്ചു. കേസിലെ മുഖ്യപ്രതി സനീഷിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നത് അഭിഭാഷകയാണെന്ന് കബളിപ്പിക്കപ്പെട്ട മറ്റൊരു യുവതി വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. നിനക്കും റെയിൽവേയിൽ ജോലി ആയിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉടനെ തരാം, എറണാകുളത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകര സ്വദേശിയായ അഭിഭാഷകയാണ് എറണാകുളം സെക്സ് റാക്കറ്റ് കേസിൽ സനീഷിന് കൂട്ടെന്ന ആദ്യ പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇത് ശരിവെക്കുന്ന ശബ്ദരേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. റെയിൽവേയിൽ ജോലിക്കായി തിരുവനന്തപുരം സ്വദേശിയായ യുവതിയോടാണ് ശബ്ദരേഖയിൽ അഭിഭാഷക പണം ആവശ്യപ്പെടുന്നത്. കുറെ പേര് കാശ് പാല് കൊടുത്തു അവർക്ക്
സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതിയായ സനീഷിന് അഭിഭാഷകൻ മയക്കുമരുന്ന് അടക്കം എത്തിച്ചു നൽകുന്നുണ്ടെന്നാണ് കബളിപ്പിക്കപ്പെട്ട മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവ് എന്ന് അവകാശപ്പെടുന്ന ഒരു സനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഓഫീസിൽ പല ദിവസങ്ങളില് വന്നിട്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേ ഇവരടുത്ത് ചോദിച്ചു, ഇതാരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ ഭർത്താവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, അയാളും എന്റെ അടുത്ത് പറഞ്ഞു ഒരു മാസത്തിനകം വെച്ച് എടുത്തു തരാമെന്ന് അയാളുകൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം സനീഷ് അറസ്റ്റിലായതോടെ അഭിഭാഷകൻ മുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ഫോൺ കോൾ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ശ്രീജിത് ശ്രീകുമാരൻ, 24, കൊച്ചി. വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിന് അനുകൂല നിർദ്ദേശങ്ങളുമായി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. സ്വകാര്യവൽക്കരണത്തിനെതിരെ നിയമസഭ സംയുക്തമായി പ്രമേയം പാസാക്കുമ്പോഴാണ് ഇതിനെതിരായ കമ്മീഷൻ നീക്കം. വൈദ്യുതി ബോർഡിന് 3% ലാഭം ഉറപ്പാക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് 7% ലാഭമാണ് കമ്മീഷൻ ഉറപ്പാക്കുന്നത്. ബോർഡിന് ലഭിക്കുമായിരുന്ന വീലിംഗ് ചാർജും ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ക്രോസ് സബ്സിഡിയും നിലയ്ക്കുന്ന നിർദ്ദേശങ്ങളും കരടിലുണ്ട്. കേന്ദ്രത്തിന്റെ വൈദ്യുതി ഭേദഗതി നിയമത്തെ സംസ്ഥാനം ഒറ്റക്കെട്ടായി ചേർക്കുമ്പോഴാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സ്വകാര്യവൽക്കരണത്തിന് അനുകൂല നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. കേരളത്തിനകത്ത് KSEBക്കും ഇനി വരുന്ന ലൈസൻസികൾക്കും വ്യത്യസ്ത നിരക്ക് ഈടാക്കാമെന്ന് കരട് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് ഇനി വരുന്ന സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിയും. വൈദ്യുതി ബോർഡിന് 3% ലാഭമാണ് കമ്മീഷൻ ഉറപ്പാക്കുന്നത്. എന്നാൽ ഇനി വരുന്ന കമ്പനികൾക്ക് 7% ലാഭം കമ്മീഷൻ ഉറപ്പാക്കുന്നു. വൈദ്യുതി നിയമ ഭേദഗതി പാർലമെന്റിൽ നിയമമാകുന്നതിന് മുമ്പ് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ ഇങ്ങനൊരു റെഗുലേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ഏതായാലും വൈദ്യുതി മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിന് ചുവപ്പ് പരവതാനി വിരിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ കരടിൽ ഉള്ളത്. മഴക്കാലത്തും വൈദ്യുതി അധികമുള്ള ദിവസങ്ങളിലും മിച്ചം വരുന്ന വൈദ്യുതി KSEB സംസ്ഥാനത്തിന് പുറത്തു വിൽക്കുന്നുണ്ട്. ഇത് തുച്ഛമായ നിരക്കിൽ വ്യാവസായിക ഉപഭോക്താക്കൾക്ക് വിൽക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ബോർഡിന്റെ ലൈനുകൾ വഴി വ്യാവസായിക ഉപഭോക്താക്കൾ പുറത്തുനിന്നും വൈദ്യുതി കൊണ്ടുവരുന്നതിന് ബോർഡിന് ലഭിച്ചിരുന്ന വീലിംഗ് ചാർജ് ഇതോടെ നിലയ്ക്കും. മിച്ചം വരുന്ന വൈദ്യുതി ഇവർക്കും മറ്റു ഉപഭോക്താക്കൾക്കും പവർ എക്സ്ചേഞ്ച് നിരക്കിൽ വൈദ്യുതി നൽകണം. ഇതോടെ ബോർഡിന് പുറത്തുനിന്ന് ലഭിച്ചിരുന്ന ഉയർന്ന വില നഷ്ടപ്പെടും. വ്യാവസായിക ഉപഭോക്താക്കളിൽ നിന്ന് കൂടിയ വില ഈടാക്കിയാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് വില കുറച്ച് വൈദ്യുതി നൽകുന്നത്. കമ്മീഷൻ നിർദ്ദേശം നടപ്പാകുന്നതോടെ ഈ ക്രോസ് സബ്സിഡി സർചാർജും ലഭിക്കാതെ വരും. ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഉയർന്ന വില നൽകാൻ ഇടയാക്കുമെന്നതാണ് പ്രധാനം. കൊച്ചിയിൽ ലഹരിമരുന്ന് കേസിൽ പിടികൂടിയ പ്രതികൾ കോടികളുടെ ലഹരിമരുന്ന് കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ 24നോട്. കേസിൽ കൂടുതൽ പ്രതികൾ ഇനിയും പിടിയിലാകും. കേരളത്തിൽ ലഹരി വിൽക്കുന്ന മുഖ്യ സംഘത്തിലൊന്നാണ് വലയിലായിരിക്കുന്നതെന്നാണ് എക്സൈസിന്റെ നിഗമനം. കാക്കനാട് നിന്ന് ഇന്നലെ മാത്രം 11 കോടി രൂപയുടെ MDMA പിടികൂടിയിരുന്നു. ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘങ്ങളിൽ പ്രധാനികളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കർ പറഞ്ഞു. ഇന്നലെ കാക്കനാടിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തത് ഈ കൊച്ചിയിൽ വലിയ രീതിയിൽ ലഹരി എത്തിക്കുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രാഥമികമായ നിഗമനം. തുടരന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് സാധനം വാങ്ങി ഈ കൊച്ചിയുടെ പല ഭാഗത്തും വിൽപ്പന നടത്തിയ ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ അവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഒരു തുടരന്വേഷണമെന്ന നിലയ്ക്ക് തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. പ്രതികളുടെ പക്കൽ നിന്ന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പരിശോധിക്കുകയാണ് എക്സൈസും കസ്റ്റംസും. ഇതിൽ പ്രതികൾ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട്. ഇവരെയും പിടികൂടാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചു. സഹിൻ ആന്റണി, 24, കൊച്ചി. പാക് അതിർത്തിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ലഹരിയും ആയുധങ്ങളും കടത്തിയ സംഭവത്തിൽ കേരളത്തിലും ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് NIA വെളിപ്പെടുത്തൽ. ഇതിനായി വലിയ തോതിലുള്ള ഹവാല ഇടപാടും നടന്നു. കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് സാമ്പത്തിക ഇടപാട് നടത്തിയതായി NIA കസ്റ്റഡിയിലുള്ള ശ്രീലങ്കൻ പൗരൻ സുരേഷ് രാജ് വെളിപ്പെടുത്തി. അങ്കമാലിയിൽ നിന്നും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ശ്രീലങ്കൻ പൗരനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് NIA നിർണായക വിവരം ലഭിച്ചത്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച ഹവാല ഇടപാട് നടന്നു. NIA കസ്റ്റഡിയിലുള്ള ശ്രീലങ്കൻ പൗരൻ സുരേഷ് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഇടപാട്. പ്രതിയെ ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തിച്ച തെളിവെടുപ്പ് നടത്താനാണ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ തീരുമാനം. അതേസമയം ശ്രീലങ്കയിലേക്കുള്ള ലഹരി മയക്കുമരുന്ന് കടത്ത നിയന്ത്രിക്കുന്നത് ഒരു പാക് പൗരനാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അതേസമയം കടൽ കടന്ന ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തേക്കെത്തുന്ന ലഹരിമരുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത്
മുൻ എൽ ടി ടി ഇ നേതാക്കളാണെന്നാണ് വ്യക്തമാകുന്നത്. തമിഴ്നാടിന്റെ തീരങ്ങളിലും ലക്ഷദ്വീപിലെ ആളുകളില്ലാത്ത ദ്വീപുകളും എൽ ടി ടി ഇ സംഘം കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. 24 വാർത്തയിലേക്ക് വീണ്ടും. മോദി സർക്കാരിനെതിരായ യോജിച്ച പോരാട്ടം ചർച്ച ചെയ്യാൻ സോണിയാഗാന്ധി വിളിച്ച നിർണായക യോഗം ഇന്ന്. മമതാ ബാനർജി, എം കെ സ്റ്റാലിൻ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കൾ വെർച്വൽ യോഗത്തിൽ പങ്കെടുക്കും. പെഗസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് യോഗം രൂപം നൽകും. പെഗസിസ്, കർഷക പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ രൂപപ്പെട്ട പ്രതിപക്ഷ ഐക്യം രാജ്യവ്യാപകമായി ശക്തമാക്കാൻ ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം സോണിയാഗാന്ധി വിളിച്ചു ചേർത്തത്. ഇന്ന് വൈകിട്ട് 4 വെർച്വലായാണ് യോഗം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ, സീതാറാം യെച്ചൂരി, ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടിയെയും ബി എസ് പിയെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇന്ധനവില വർധന, കർഷക പ്രക്ഷോഭം, പെഗസിസ് ഫോൺ ചർച്ച, തൊഴിലില്ലായ്മ, കോവിഡ് കൈകാര്യം ചെയ്തതിലെ പാളിച്ചകൾ, സാമ്പത്തിക തകർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ യോജിച്ച പ്രക്ഷോഭങ്ങൾ യോഗം ചർച്ച ചെയ്യും. വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ സ്വീകരിക്കേണ്ട പൊതുസമീപനവും യോഗത്തിൽ ചർച്ചയാകും. നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി യോഗത്തിന് ശേഷം സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. 24, ഡൽഹി. ഓണം ആഘോഷിക്കാൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി പാലക്കാട് എലവഞ്ചേരിയിലെ തറവാട്ടിലെത്തി. ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യപ്പെട്ടാണ് ഇത്തവണത്തെ ഓണാഘോഷമെന്ന് ശശി തരൂർ 24 പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് എലവഞ്ചേരി മുണ്ടാരത്ത് തറവാട്ടിൽ ഓണം ആഘോഷിക്കാൻ ശശി തരൂർ എത്തുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എലവഞ്ചേരിയിലെ മുണ്ടാരത്ത് വീട്, അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു പേരുണ്ട് ശശി തരൂർ എം പി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഓണം ആഘോഷിക്കാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സർ, ആദ്യം ഹാപ്പി ഓണം പറയുകയാണ്, 24 ഹാപ്പി ഓണം പറയുകയാണ്. എന്ത് തോന്നുന്നു തിരിച്ച് തറവാട്ടിൽ എത്തിയ ഒരു ഉത്രാടം ആഘോഷിക്കുമെന്ന് തോന്നുന്നു? അതെ, ഇത് ഞങ്ങൾ പുത്തരി എന്ന് പറഞ്ഞു. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. അപ്പോൾ പുത്തരി എല്ലാ വർഷവും ആഘോഷിക്കുന്ന വലിയ രീതിയിൽ വരാൻ സാധിക്കുന്ന എല്ലാവരും വന്ന് കൂടും. ഇന്ന് ഞങ്ങളുടെ ഭാരതത്തിന് പല മുക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ മൂത്ത മകളാണ് ഈ തറവാടിൻ്റെ. അമ്മയ്ക്കാർ താഴെ ഇനിയും 7 കുട്ടികൾ, 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമാണ് അവർ. അവരും അവർ കുട്ടികളും അവർ കുട്ടികളുടെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇവിടെ കൂടാൻ ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലവർ ഓരോരോ ഭാഗത്ത് വന്ന് എത്തി നമ്മൾ ആഘോഷിച്ചു. ഇന്ന് രാവിലെ ഞാനാണ് ഒരു പൂജ നടത്തിയത്, പുത്തിരി പൂജ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൃഷിയിലത്തെ ആദ്യത്തെ നെല്ലിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു ഒരു ഒരു സെറമണി നടത്തും. മുദ്രാവാക്യങ്ങളൊക്കെ പറയും. നെല്ല് നിറയട്ടെ വീട്ടിലത് പറയാനാണ്. ഇല്ലാതെ തന്നെ വല്ലം നിറ വല്ലോട്ടില്ല. അതെല്ലാം പറഞ്ഞിട്ട് അകത്ത് നടത്തി ചാണകമൊക്കെ വെച്ചിട്ട് എല്ലാം മുറിയിലും മുട്ടിച്ച് വയ്ക്കും. വീട് നിറയെ നെല്ലുണ്ടാവട്ടെ എന്നൊരു ഒരു പ്രാർത്ഥനയാണത്. അത് കഴിഞ്ഞിട്ട് ഒരു പുത്തിരിക്ക് ഒരു പ്രസാദം ഉണ്ടാക്കേണ്ടല്ലോ, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 12 രാവുകാലമെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും ഇരുന്നിട്ട് എല്ലാം വളമ്പി എല്ലാവരും ഒരേ സമയത്ത് ആദ്യത്തെ ഒരിത് കഴിക്കും, ഈ പ്രസാദം. ആ പ്രസാദത്തിൽ ചോറ് അവി ആദ്യത്തെ നെല്ല്, പിന്നെ ചോറും അവിലും പാലും പഴവും തേനും നെയ്യും പഞ്ചസാരയും ഒക്കെ ഇട്ട് കലക്കി വലിയൊരു ഒരു 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 ഞാൻ നിർത്തി ചോദിച്ചോട്ടെ, ഇതിപ്പോൾ അവിടെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ സാറിന് ഇതും വല്ലാതെ മിസ് ചെയ്തിരുന്നോ? കുറച്ചൊക്കെ മിസ് ചെയ്തു, പക്ഷെ ഓണം മിസ് ചെയ്തില്ല. കാരണം ഈ ലോകത്തിൽ എവിടെ പോയാലും ഓണം ആഘോഷമുണ്ട്. അത് മലയാളികളുള്ള സ്ഥലം ഇല്ലാത്ത സ്ഥലം ഇല്ലല്ലോ. അപ്പോൾ മലയാളികൾ എല്ലാവിടെയും ഉണ്ട്. എവിടെ ആയാലും അവരെ എണ്ണം എത്ര ചുരുക്കിയിട്ടുണ്ടെങ്കിലും കൂടി അവർ ആഘോഷിക്കും. ഞാൻ ഇന്ന് രാവിലെ ഓർക്കുകയായിരുന്നു, ഞാൻ ന്യൂയോർക്കിലെ ഐക്യരാജ്യസഭ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു മീറ്റിംഗിന് കോൺഫറൻസിന് പോകേണ്ടി വന്നു വിയന്ന, ഓസ്ട്രിയയിൽ. അവിടെ ഞാൻ പോയി ഓണം ദിനം പ്രസംഗിക്കുന്ന സമയത്ത് 2-3 മലയാളികൾ വന്ന് പറഞ്ഞു ഞങ്ങളൊരു ഓണം ആഘോഷം നടത്തേണ്ട വരുമെന്ന്. അപ്പോൾ ഒരു ലഞ്ചിനെ ക്യാൻസലാക്കി ഞാൻ അവരൊപ്പം പോയിരുന്നു. രസമായിരുന്നു പറഞ്ഞു. അവരെല്ലാവരും ആരും കൊണ്ടുവന്ന് ഒരു ഓണം ആഘോഷം വിയന്നയിൽ നടുവിൽ ചെയ്തു. അതുപോലെ തന്നെ ജനീവയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഒരേ കഥ. അപ്പോൾ ഓണം ആഘോഷിക്കാൻ ബുദ്ധിമുട്ടില്ല. ലോകത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിക്കും. പക്ഷേ ഈ പുത്തരി അത് പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ മാത്രം ഞാൻ കണ്ട് പങ്കെടുത്തൊരു ഒരു ഒരു ആഘോഷമാണ്. വലിയ സന്തോഷം. ഒരു കാര്യം കൂടി, ഏറ്റവും അവസാനം, ലോകമെമ്പാടും വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിലടക്കം വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും അവിടെ നിന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓണ ദിവസം പൊതുസമൂഹത്തിന്, ലോകത്തോട്, രാജ്യത്തോട് പറയാനുള്ള എന്താ? എന്തപ്പാ ഈ അഫ്ഗാനിസ്ഥാൻ വലിയൊരു ദുഃഖം നിറഞ്ഞൊരു ഒരു സംഭവമാണ്. കാരണം 20 അവർക്ക് ഒരുമാതിരി നന്നായി ജീവിക്കാനും സ്ത്രീകൾക്ക് മഹിളകൾക്ക് പഠിക്കാനും ആസ്പത്രിയിൽ പോകാനും അവരുടെ സ്വന്തം ജീവിതം നയിക്കാനും അവരുടെ ജീവിതം നന്നാക്കാനുള്ള അവസരമായിരുന്നു 10-20. ഇത്
എന്താ കാരണം എന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷേ ഇപ്പോൾ താലിബാൻ അതിനെയൊക്കെ തകർത്തി മാറ്റി. അവർ പറയുന്നു ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർ സ്വഭാവത്തിൽ നിന്ന്, പക്ഷേ അത് കാണാൻ തുടങ്ങിയിട്ടില്ല. ചിലവർ മരിച്ചു കഴിഞ്ഞു, ചിലവർ അടിച്ചതിൻ്റെ വാർത്തയൊക്കെ എത്തുന്നുണ്ട്, തന്നെയാണ് കഥ പറയുന്നത്. അതാണ്, അതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖം മാത്രമല്ല ഒരു ഒരു സൗഹൃദം തോന്നണ്ടേ. അവരെ നമ്മൾ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ നോക്കണ്ടേ. ഭാരതത്തിൽ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ റെഫ്യൂജീസ് വരുന്ന ഈ അഫ്ഗാനിലെ നമ്മളെല്ലാവരെയും സ്വീകരിക്കണം. ഈ ബി ജെ പി സർക്കാർ മതം നോക്കിയിട്ട് സംസാരിക്കുന്ന ഹിന്ദുക്കളും സിഖ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, അതൊന്നും ശരിയല്ല. ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ ഭയത്തിലിരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ മതം നോക്കരുത്, അവരെ രക്ഷിക്കുക. പിന്നെ അവരിവിടെ വന്ന ശേഷം എന്ത് ചെയ്യും, നമ്മൾക്ക് ഒരു ഒരു സുരക്ഷയോടെ അവർ ജീവിച്ചിട്ട് അവർ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എല്ലാ ദിവസവും ആൾക്കാർ മരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഇതൊന്നും ഒരിക്കലും അവരോട് ഐക്യപ്പെടുന്നു ഓണ ദിവസം. അതാണ് ആ ഐക്യം ലോകത്തിലും ഉണ്ടാവണം. നമ്മളുടെ സമയത്തിൽ നമ്മുടെ ശരിക്കും നമ്മളുടെ ട്രഡീഷൻ ഇങ്ങനെയാണ്. സ്വാമി വിവേകാനന്ദ എന്താ പറഞ്ഞത്, എൻ്റെ ഭാരതത്തിൽ ലോകത്തിൻ്റെ എല്ലാ പേഴ്സിക്യൂട്ടഡ് വ്യക്തികൾക്ക് ഞങ്ങൾ ശരണം കൊടുത്തിട്ടുണ്ട്. അതാണ് ഭാരതത്തിന് വലിയൊരു പ്രത്യേകത. അത് മാറരുത്, കാരണം അത് നമ്മളുടെ സമസ്ത സുഖനോഭവം. അതന്നെ സത്യം. തീർച്ചയായും ശശിധരൻ എം പി ഓണം ആഘോഷിക്കുകയാണ്. എന്തായാലും ക്യാമറമാൻ രഞ്ജിത് ആർപ്പാപ്പിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ 24 പാലക്കാട്. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഉണക്കിറ്റിൽ ഏലക്ക വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി പി ടി തോമസ് എം എൽ എ. 8 കോടി രൂപയുടെ അഴിമതി നടന്നു. സംഭവത്തിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ഏലക്ക സംഭരിക്കാതെ ഇടനിലക്കാരിൽ നിന്ന് ഏലക്ക സംഭരിച്ചെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും പി ടി തോമസ് പറഞ്ഞു. 8 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് ഈ ഏലക്ക 20 ഗ്രാം വീതം വിതരണം ചെയ്തതിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കാതെ നിലവാരം കുറഞ്ഞ ഏലക്ക ഇടനിലക്കാരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വാങ്ങുകയാണ് സപ്ലൈകോ ചെയ്തത്. 24 വാർത്തയിലേക്ക് വീണ്ടും. സംസ്ഥാനത്തെ സ്വർണ്ണ വില വർദ്ധിച്ചു. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 4,425 രൂപയും പവന് 35,400 രൂപയുമാണ് ഇന്നത്തെ വില. ഗ്രാമിന് 4,410 രൂപയും പവന് 35,280 രൂപയുമായിരുന്നു ഇന്നലത്തെ നിരക്ക്. സംസ്ഥാനത്ത് പ്ലസ് വൺ പൊതുപരീക്ഷയും അലോട്ട്മെന്റും ഒരേ ദിവസം നടത്തുന്നതിനെതിരെ പ്രിൻസിപ്പൽ അസോസിയേഷൻ രംഗത്ത്. അക്കാദമിക് പരീക്ഷാ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് നടപടിക്ക് കാരണമെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. പരീക്ഷയും അലോട്ട്മെന്റും ഒരേ ദിവസം നടക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക പ്രയാസമായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു. തീയതി മാറ്റി പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ സർക്കാരിന് കത്തയച്ചു. 24 എക്സ്ക്ലൂസീവ്. വരുന്ന സെപ്റ്റംബർ 13 പ്ലസ് വൺ പൊതുപരീക്ഷയും ഏകജാലകം വഴിയുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രക്രിയയും നിശ്ചയിച്ചിരിക്കുന്നത്. 4.5 ലക്ഷം കുട്ടികൾ ഒരേ ദിവസം പരീക്ഷ എഴുതാനെത്തുന്ന ഇതേ ദിവസം അലോട്ട്മെന്റ് നിശ്ചയിക്കരുതെന്നാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പരീക്ഷ എഴുതാൻ 1,000,000 വിദ്യാർത്ഥികളും ഏകജാലകം വഴിയുള്ള അലോട്ട്മെന്റിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തുന്നതോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുക പ്രയാസകരമാകുമെന്നാണ് പ്രിൻസിപ്പൽസ് അസോസിയേഷൻ പറയുന്നത്. ആ ഒരു സ്കൂളിൽ മുഴുവൻ പ്ലസ് വൺ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെയാണ് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ച പുതുതായി പ്ലസ് വണ്ണിലേക്ക് ചേരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിവാരവും വരുന്നത്. അപ്പൊ ഇത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ അക്കാദമിക് വിഭാഗവും പരീക്ഷാ വിഭാഗവും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപകർ ഹെൽപ്പ് ഡെസ്കിലും പരീക്ഷാ ഡ്യൂട്ടിയിലുമായി മറ്റു സ്കൂളുകളിൽ ആയിരിക്കുമെന്നിരിക്കെ അലോട്ട്മെന്റ് പ്രധാന അധ്യാപകർ ഒറ്റയ്ക്ക് നടത്തേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും. അഡ്മിഷൻ കൊടുക്കേണ്ട ഹെൽപ്പ് ഡെസ്കോ അഡ്മിഷൻ കമ്മിറ്റിയിൽപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോ ആരും ആ സ്കൂളിൽ ഉണ്ടാവില്ല. ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മാത്രം വിചാരിച്ചാൽ ഈ ആദ്യ അലോട്ട്മെന്റിലെ അഡ്മിഷൻ പ്രക്രിയ ടാക്കിൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഇടപെടേണ്ടുണ്ടാവണമെന്ന്. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും അസോസിയേഷൻ കത്തയച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ അക്കാദമിക വിഭാഗവും പരീക്ഷാ വിഭാഗവും തമ്മിലുള്ള ഏകോപനമില്ലായ്മ കാരണം പ്രയാസത്തിലാകുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. സാഹചര്യം തിരിച്ചറിഞ്ഞുള്ള തീയതി മാറ്റമാണ് ഇവിടെ അനിവാര്യം. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ജമ്മുകശ്മീരിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. അവന്തിപ്പോരയിലെ പാമ്പൂറിന് സമീപത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. മേഖലയിൽ കൂടുതൽ ഭീകരർ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേന ശക്തമായ തെരച്ചിൽ തുടരുകയാണ്. രഹസ്യവിവരത്തെ തുടർന്ന്
പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ സേനയ്ക്ക് നേരെ ഭീകരാക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രത്യാക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത്. കൊടും ക്രിമിനൽ വികാസ് ദുബെയും കൂട്ടാളികളെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ യു പി പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാർ നിയമസഭയിൽ വച്ചു. സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് ബി എസ് ചൌഹാൻ അധ്യക്ഷനായ സമിതി കഴിഞ്ഞ ഏപ്രിലാണ് ഉത്തർപ്രദേശ് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത്. വ്യാജ ഏറ്റുമുട്ടലിന് തെളിവില്ലെന്നാണ് ബി എസ് ചൌഹാൻ സമിതിയുടെ കണ്ടെത്തൽ. അതേസമയം വികാസ് ദുബെയുമായി അവിശുദ്ധ ബന്ധമുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് സമിതി ശുപാർശ ചെയ്തു. കാൺപൂരിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് വികാസ് ദുബെയുടെ സംഘവുമായി നടന്ന ഏറ്റുമുട്ടലിനിടെ 8 പോലീസുകാർ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വികാസ് ദുബെയും 5 സംഘാംഗങ്ങളും പലയിടങ്ങളിലായി കൊല്ലപ്പെടുകയായിരുന്നു. വിവോയും 24 സംയുക്തമായി സംഘടിപ്പിച്ച സ്മാർട്ട് ഫോൺ വിതരണം കൊല്ലം ജില്ലയിൽ പൂർത്തിയായി. ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലായ 55 വിദ്യാർത്ഥികൾക്കാണ് കൊല്ലം ജില്ലയിൽ മാത്രം വിവോയും 24 സഹായമെത്തിച്ചത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ സൂര്യ എന്ന 9 ക്ലാസ്സുകാരിയുടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടിന് ഇനി അറുതിയാവും. മഞ്ഞപ്പിത്തം ബാധിച്ച് അച്ഛൻ ബിജു മരിച്ച ശേഷം അങ്ങേയറ്റം ദുരിതപൂർണമായിരുന്നു അമ്മ സിന്ധുവിനോടൊപ്പം സൂര്യയുടെ ജീവിതം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നു സൂര്യ. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും നൽകുന്ന പിന്തുണയിൽ മുന്നോട്ട് പോയിരുന്ന സൂര്യയ്ക്ക് ഓൺലൈൻ പഠനത്തിന്റെ കാലത്ത് പഠിക്കാൻ സൗകര്യങ്ങളുണ്ടായില്ല. ആ ബുദ്ധിമുട്ടുകൾക്കാണ് 24 വിവോയും ചേർന്ന് അറുതി വരുത്തിയത്. കരുനാഗപ്പള്ളി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SI ഉത്തരക്കുട്ടൻ, വിവോയുടെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ രാഹുൽ രാജ, കരുനാഗപ്പള്ളി ടീം ലീഡർ രാഹുലാറ, ഫ്ലവേഴ്സ് ഫാമിലി കോർഡിനേറ്റർ കിഷോർ എന്നിവർ ചേർന്ന് സൂര്യയ്ക്ക് പുതിയ സ്മാർട്ട് ഫോൺ സമ്മാനിച്ചു. വിവോയും 24 ചേർന്നുള്ള ഈ പരിപാടിയിൽ അത് ഞങ്ങളുടെ കരുനാഗപ്പള്ളി ജനമൈത്രി പോലീസിന് ആയിട്ട് സഹകരിച്ച് ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും, അതുപോലെ നന്ദി പറഞ്ഞുകൂടാ നിങ്ങളോടുള്ള സന്തോഷവും രേഖ. 300 കുടുംബങ്ങൾക്ക്, അതുപോലെ നിർധനമായ കുടുംബങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തു. അത് പഠിക്കേണ്ട കാര്യങ്ങൾക്കായിട്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇതിൽ പങ്കാളിത്തത്തിന് ഞാനും സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഫോൺ ലഭിച്ച സന്തോഷം സൂര്യയുടെ അമ്മ സിന്ധു മറച്ചു വെച്ചില്ല. കുഞ്ഞിനെ പഠിക്കാൻ ഇതുവരെ ഒരു ഫോൺ ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഈ വിവോയ്ക്കും 24 വളരെയധികം നന്ദി നേരുന്നു. ഇപ്പോൾ കാണുന്ന ഈ ചെറിയ വീടെങ്കിലും ഇവർക്കുണ്ടായത് 3 മാസങ്ങൾക്ക് മുൻപാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം മാറുമെന്നും പഠിച്ചു മിടുക്കിയായി സൂര്യ ഉയരങ്ങളിലെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. 24 കൊല്ലം. 24 വാർത്തയിലേക്ക് വീണ്ടും. കെൻസാറ്റി MT സ്റ്റീൽ ബാർ സൗജന്യമായി കോവിഡ് സേഫ്റ്റി കിറ്റുകൾ വിതരണം ചെയ്തു. സ്ട്രോങ്ങർ ടുഗെദർ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പിന്നാക്ക മേഖലകളിൽ കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത്. കോവിഡ് 3 തരംഗത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെൻസാറ്റി MT സ്ട്രോങ്ങർ ടുഗെദർ എന്ന ക്യാമ്പയിൻ തുടങ്ങിയത്. CSR പദ്ധതിയുടെ ഭാഗമായി പിന്നോക്ക മേഖലകളിൽ കോവിഡ് സുരക്ഷാ കിറ്റുകൾ വിതരണം ചെയ്തു. സാനിറ്റൈസർ, മാസ്ക്, ഹാൻഡ് വാഷ്, സ്പ്രേ എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. കോഴിക്കോട്ടെ തീരദേശ മേഖലയായ ചാമുണ്ടി വളപ്പിലാണ് പദ്ധതി തുടങ്ങിയത്. ഇത്തരം തീരദേശ പ്രദേശത്ത് ഭാരിച്ച ചെലവ് വരുന്ന സമയത്ത് അതിന് നമ്മളെ കെൻസാറ്റി MT സ്റ്റീൽ ബാറിൻ്റെയും അതുപോലെ നമ്മൾ CSR ആക്ടിവിറ്റിയും ഭാഗമായിട്ട് നമ്മൾ ഇത്തരം മാസ്ക്, സാനിറ്റൈസർ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. സംസ്ഥാനത്തെ മറ്റിടങ്ങളിലും കോവിഡ് സുരക്ഷാ കിറ്റുകൾ വിതരണം ചെയ്യും. നേരത്തെ കെൻസാറ്റി MT ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന 600+ ഡീലേഴ്സിനും തൊഴിലാളികൾക്കും കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. 3 ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ മുൻകൂറായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് സ്ട്രോങ്ങർ ടുഗദർ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. 24 കോഴിക്കോട്. 24 വാർത്ത പൂർണ്ണമാവുകയാണ്.